ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. കവി വിജയിക്കും, അതിന് സംശയങ്ങളൊന്നുമില്ല. ഇന്ന് അഞ്ചാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്ന അങ്ങനെ തന്നെയാണ്. സിനിമയുടെ ബഡ്ജറ്റായി വന്നിരിക്കുന്നത് ഏകദേശം 8 കോടിക്ക് മുകളിലാണ് എന്നുള്ളതാണ്. അതായത് സമീപകാലത്ത് ദിലീപിൻ്റെതായി വന്ന ഏറ്റവും ലോ ബഡ്ജറ്റ് സിനിമ എന്ന് തന്നെ പറയാം. അങ്ങനെ ഒരുപാട് പരാജയങ്ങൾക്ക് ശേഷം ദിലീപിൻ്റെ ഒരു വിജയം കാത്തിരിക്കുകയാണ്. ഈ സിനിമ 50 കോടി ക്ലബിൽ കയറുമെന്നൊന്നും ആരും അവകാശവാദമൊന്നും ഉന്നയിച്ചു വന്നിട്ടില്ല. പടം വിജയിപ്പിക്കണം എന്നുള്ള ഒരു ആഗ്രഹവും ഒരു നൊമ്പരവുമൊക്കെ ആയിട്ട് ദിലീപ് നമ്മളുടെ മുന്നിൽ വന്നു. ഇന്ന് ആദ്യ ദിവസത്തെ കളക്ഷൻ നമ്മൾ കണ്ടു, വേൾഡ് വൈഡ് ആയിട്ട് 2 കോടിക്ക് മുകളിലായിരുന്നു. രണ്ടാം ദിവസവും 2 കോടിയായിരുന്നു. മൂന്നാം ദിവസം മികച്ച കളക്ഷനായിരുന്നു. കേരള കളക്ഷൻ തന്നെ ആദ്യ 2 ദിവസത്തിനേക്കാൾ കൂടുതലായിട്ട് വന്നു. അങ്ങനെ ആദ്യ 3 ദിവസം കൊണ്ട് തന്നെ സിനിമ 6 കോടിക്ക് മുകളിലാണ് കളക്ഷൻ വന്നത്. വിദേശ കണക്കുകളൊന്നും തന്നെ പുറത്ത് വന്നിട്ടില്ല. അല്ലാതെ കേരള ട്രാക്ട് കളക്ഷൻസ് അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് മാത്രമായിട്ടുള്ള കളക്ഷൻ 3 കോടി 40 ലക്ഷം രൂപയാണ് വന്നത്. തിങ്കളാഴ്ച നമുക്ക് ഒരു പ്രതീക്ഷയുള്ള കാര്യം, അതായത് ഒരു ഇടിവ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. ആ സ്വാഭാവികമായി വിചാരിച്ച അതേ ഇടിവ് തന്നെ വന്നു. ഏകദേശം ഒരു 50% ഇടിവ്. സിനിമയ്ക്ക് ഏകദേശം 70 ലക്ഷം രൂപയോളമാണ് സിനിമയ്ക്ക് വന്നത്. ആദ്യ 3 ദിവസങ്ങളിൽ 1 കോടിക്ക് മുകളിലുണ്ടായിരുന്ന സിനിമയ്ക്ക് 70 ലക്ഷം രൂപയോളമാണ് വന്നത്. ഇന്ന് 5ാം ദിവസവും സിനിമയ്ക്ക് സമാനമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് വരുന്നത്. അങ്ങനെ കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് സിനിമയ്ക്ക് ഏകദേശം 4.5 കോടിക്ക് മുകളിലേക്ക്, 5 കോടിക്ക് അടുത്ത് കളക്ഷൻ വരികയാണ്. വേൾഡ് വൈഡ് ആയിട്ട് സിനിമ 8 കോടിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. 7.5 കോടി എന്ന് തന്നെ പറയാം. സിനിമയുടെ മുടക്കുമുതലായ 8.5 കോടി എന്ന് പറയുന്നത് വലിയ താമസമില്ലാതെ സിനിമ കവർ ചെയ്യും. സിനിമ വിജയിക്കണമെങ്കിൽ ഏകദേശം 20 കോടിയോളം വേണം. തിയേറ്ററിൽ വിജയിക്കണം. ഓൾറെഡി നമുക്ക് സാറ്റലൈറ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഏഷ്യാനെറ്റാണ് ഈ സിനിമയുടെ റൈറ്റ്സ് ബാക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ പ്രൊഡക്ഷൻ കോസ്റ്റിനേക്കാളും ഒക്കെ മുകളിലുള്ള ഒരു വിജയം നേടി. പക്ഷേ തിയേറ്ററിൽ തന്നെ സിനിമ വിജയിക്കുമെന്നുള്ളതിന് സൂചനയാണ്. സ്റ്റഡിയായിട്ട് ഇന്നും ഏകദേശം 70 ലക്ഷത്തോളം സിനിമയുടെ കളക്ഷൻ വരുമെന്ന് പറയപ്പെടുന്നത്. വരുന്ന ദിവസങ്ങളിൽ കുറച്ച് റിലീസുകൾ വരുന്നുണ്ട്. അത് തീർച്ചയായും സിനിമയെ ബാധിക്കാം. ഈ സിനിമയെ മാത്രമല്ല, ഇതിനൊപ്പം ഇറങ്ങിയ മിക്ക സിനിമകൾ. പക്ഷേ അവിടെയും നെഞ്ചി പിരിച്ച് നിൽക്കുന്ന സിനിമകളുണ്ട് ഇല്ല എന്നുള്ളതല്ല അർത്ഥം. എന്തായാലും കവി ഇതുവരെയുള്ള കളക്ഷൻ 8 കോടിക്കടുത്ത് നേടിയിരിക്കുന്നു. ഒരു 2 ആഴ്ച കൂടി ഓടിയാൽ തീർച്ചയായും സിനിമ ഒരു സക്സസ്സിലേക്ക് എത്തും. ഒരു വലിയ ബ്ലോക്ക് ബസ്റ്ററോ ഒരു സൂപ്പർ ഹിറ്റോ എന്നല്ല, ഒരു ഹിറ്റോ ആവറേജ് ഹിറ്റിലേക്ക് സിനിമ അറ്റ്ലീസ്റ്റ് എത്തുമെന്നുള്ളതിന് സംശയങ്ങളൊന്നുമില്ല. എന്താണെങ്കിലും കവിക്ക് ഒരു വിജയം അനിവാര്യമാണ്. കാരണം സാധാരണക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രേറ്റ് വീഡിയോസ്.